ഈ സമുദായത്തെ ഭിന്നിപ്പിക്കുക എന്ന ലക്ഷ്യമുള്ള ബ്രിട്ടീഷുകാർക്ക് ഇതിൽ വലിയ താല്പര്യം ഉണ്ടായിട്ടുണ്ട്. സമുദായത്തിനെ ഭിന്നിപ്പിച്ചെങ്കിൽ മാത്രമാണ് ബ്രിട്ടീഷുകാരുടെ അജണ്ടകൾ ഇവിടെ നടപ്പിലാക്കാൻ കഴിയൂ എന്ന തിരിച്ചറിവാണ് അവർ കൃത്യമായ രീതിയിൽ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒത്താശകൾ ചെയ്തു കൊടുത്തിട്ടുള്ളത്. അതിലേറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അവർക്ക് വ്യക്തമായ ഒരു ചരിത്ര പാരമ്പര്യമുണ്ട്. വൈദേശിക ശക്തികൾക്കെതിരിൽ ശക്തമായി നിലപാട് സ്വീകരിച്ച ഒരു പാരമ്പര്യം കേരളത്തിലെ മുസ്ലിമീങ്ങൾക്കുണ്ട്. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളിൽ മുസ്ലിമീങ്ങളുടെ പങ്ക് ചെറുതല്ലല്ലോ. ഇപ്പൊ മുസ്ലിം സമുദായത്ത് ബ്രിട്ടീഷുകാർ പല കാരണങ്ങളാൽ ഭയപ്പെട്ടിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ പൂർവികർ രചിച്ചിട്ടുള്ള അറബി മലയാള സാഹിത്യ ഗ്രന്ഥങ്ങൾ. ഇപ്പോൾ നമുക്കറിയാം, അറബി മലയാളം എന്ന് പറയുന്ന ഒരു ഭാഷ ഏതു പശ്ചാത്തലത്തിലാണ് ഉണ്ടാകുന്നത്? കേരളത്തിൽ മലയാളം സംസാരിക്കാൻ അറിയാം, പക്ഷെ മലയാള ഭാഷയ്ക്ക് ലിപിയില്ല. അറബി ഭാഷ സംസാരിക്കാൻ കേരളക്കാർക്ക് അറിയില്ല, അതേസമയത്ത് അറബി ഭാഷയ്ക്ക് ലിപിയുണ്ട്. ഇത്തരം ഒരു ഘട്ടത്തിലാണ് അറബി മലയാളം എന്ന് പറയുന്ന ഒരു ഭാഷയുണ്ടാക്കി. ആ അറബി മലയാള ഭാഷയിൽ വൈജ്ഞാനിക മുന്നേറ്റത്തിന് കാരണമാകുന്ന രീതിയിലുള്ള ഗ്രന്ഥരചനകൾ ഈ കേരളത്തിലെ മതപണ്ഡിതന്മാർ നേതൃത്വം നൽകി രചിച്ചിട്ടുള്ളത്. പക്ഷേ ഈ അറബി മലയാളത്തിലുള്ള ഗ്രന്ഥങ്ങൾ ബ്രിട്ടീഷുകാർക്ക് വലിയ തലവേദനയുണ്ടാക്കി. കാരണം പ്രത്യേകിച്ച് ഈ അറബി മലയാളത്തിലൊക്കെ രചിച്ചിട്ടുള്ള ഈ പടപ്പാട്ടുകൾ, കിസ്സപ്പാട്ടുകൾ, മാലപ്പാട്ടുകൾ, ഇതെല്ലാം ബ്രിട്ടീഷുകാർക്ക് വലിയ തലവേദനയുണ്ടാക്കി. കാരണം ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളിൽ ഇത്തരം ഗ്രന്ഥങ്ങൾ മാപ്പിള സമൂഹത്തിന് വലിയ എനർജി നൽകി എന്നുള്ളതാണ് സത്യം. നിങ്ങൾക്ക് ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയും, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി നടന്ന പൂക്കോട്ടൂർ യുദ്ധം, ആ പൂക്കോട്ടൂർ യുദ്ധത്തിൽ മാപ്പിള രക്തസാക്ഷികൾ, മരിച്ചു കിടക്കുന്ന രക്തസാക്ഷികൾ, ബ്രിട്ടീഷുകാർ അവരുടെ അരക്കെട്ടിൽ നിന്ന് കണ്ടെടുത്തത് മലപ്പുറം പടപ്പാട്ടിൻ്റെ കോപ്പികളായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാരോട് പോരാടാൻ വേണ്ടി പോകുമ്പോൾ മാപ്പിളമാർ അവർക്ക് ആത്മീയമായ ഉണർവ് ലഭിക്കാൻ, മനോധൈര്യം ലഭിക്കാൻ ഈ മഹത്തുക്കളെക്കുറിച്ചുള്ള പ്രകീർത്തന കാവ്യങ്ങൾ അവർ ഒരായുധമാക്കിയിരുന്നു. ഇതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ മലപ്പുറം പടപ്പാട്ട് പാടാൻ പാടില്ല എന്ന് പറഞ്ഞത്. അതിനവർ ചെയ്ത പണി എന്താണെന്ന് ചോദിച്ചാൽ അറബി മലയാളത്തെ ഇല്ലാതെയാക്കുക എന്നതാണ് ചെയ്തത്. 1921 മലബാർ കലാപം, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി നടന്ന ഒരു വലിയ യുദ്ധമാണത്. ആ 1921 ശേഷം സ്കൂളുകളിൽ മതം പഠിപ്പിക്കാൻ ബ്രിട്ടീഷുകാർ സൗകര്യം ചെയ്തു കൊടുത്തു. അങ്ങനെ സ്കൂളുകളിൽ മതപഠനം വരികയാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ബ്രിട്ടീഷുകാർക്ക് അതിൽ ഒരു അജണ്ടയുണ്ടായിരുന്നു, ഒരു താല്പര്യമുണ്ടായിരുന്നു. അറബി മലയാളത്തിലുള്ള പുസ്തകങ്ങൾ ഇല്ലാതെയാക്കി മലയാള ലിപിയിലുള്ള മതപാഠ പുസ്തകങ്ങൾ ഇവിടെ പഠിപ്പിക്കണം. അതിന് ബ്രിട്ടീഷുകാർ ചെയ്ത പണി, അതിനുവേണ്ടി ഉപയോഗിച്ച ഒരു വിഭാഗം വഹ്ഹാബികളെയാണ്. ഞാൻ ഈ പറയുന്ന ചരിത്രം നിങ്ങൾക്ക് വ്യക്തമായി വായിക്കാൻ കഴിയും. കെ കെ കരീം സാറും സി എൻ അഹമ്മദ് മൗലവിയും കൂടെ കൂടി എഴുതിയ ഒരു പുസ്തകമുണ്ട്,
പുസ്തകത്തിൻ്റെ പേര് മഹത്തായ മാപ്പിള സാഹിത്യ പാരമ്പര്യം എന്നാണ്. ആ പുസ്തകം ഒരാവർത്തി വായിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോകും. ബ്രിട്ടീഷുകാരും വഹാബികളും തമ്മിലുള്ള ലിങ്കിൻ്റെ ആഴത്തെ മനസ്സിലാക്കാൻ ആ പുസ്തകം സഹായകമാണ്. അപ്പോൾ ആ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇവിടെ അറബി മലയാളത്തിലുള്ള മതപാഠ പുസ്തകങ്ങൾ ഇല്ലാതെയാക്കി ഇവർ പ്രചരിപ്പിക്കുന്നൊരു ഇസ്ലാമുണ്ട്. ഈ ആത്മീയ ഉണർവുകളൊന്നുമില്ലാത്ത ഇസ്ലാം, ആ ഇസ്ലാം പഠിപ്പിക്കാൻ വേണ്ടി മലയാളത്തിലുള്ള പാഠപുസ്തകം തയ്യാർ ചെയ്യുകയാണ്. അതിനവർ രണ്ടു പേരെയാണ് ബ്രിട്ടീഷുകാർ ചുമതലപ്പെടുത്തിയത്. അതിൽ ഒരാൾ ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ മഞ്ചേരിയിലുള്ള കുഞ്ഞിമോയി ഹാജി എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഹിദായത്തുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന പുസ്തകം, ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള എട്ട് ക്ലാസ്സുകളിലേക്ക് ഈ പുസ്തകം തയ്യാർ ചെയ്തത് കുഞ്ഞിമോയി ഹാജിയാണ്. മറ്റൊരു വ്യക്തിയാണ് അബ്ദുൽ ഗഫൂർ ഷാ സാഹബ്. അദ്ദേഹമാണ് മുസ്ലിം സന്മാർഗ ദീപം എന്ന പേരിൽ പുസ്തകം തയ്യാർ ചെയ്തത്. എന്താ ഈ രണ്ടുപേരെ ഏൽപ്പിക്കാനുള്ള കാരണം എന്നറിയോ? ഈ രണ്ടുപേരും ബ്രിട്ടീഷ് അനുകൂലികളായിരുന്നു. ഇപ്പോൾ പുസ്തകം റെഡിയായി, ഇനി ഈ പുസ്തകം പഠിപ്പിക്കണം. പഠിപ്പിക്കണമെങ്കിൽ അധ്യാപകൻ വേണം. ആരെയാണ് ബ്രിട്ടീഷുകാർ അധ്യാപകനായി നിയമിച്ചത്? മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്തുള്ള പുളിക്കലിലെ പി എൻ മുഹമ്മദ് മൗലവി. ഇനി മലപ്പുറം ട്രെയിനിങ് സ്കൂളിൽ കേരളത്തിലെ മുസ്ലിയാക്കന്മാരെ മുദരിസുമാരെ ഒക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട്, ഇതൊരു പുതിയ നീക്കാണല്ലോ, അറബി മലയാളത്തിൽ നിന്ന് പതിയെ മലയാളത്തിലേക്ക് കൊണ്ടുവരണം. ആയിരക്കണക്കിന് അറബി മലയാള ഗ്രന്ഥങ്ങൾ നമ്മുടെ കേരളത്തിൽ നമ്മുടെ പണ്ഡിതന്മാർ രചിച്ചിട്ടുണ്ടായിരുന്നു. ആ ഗ്രന്ഥങ്ങൾ പതുക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലായ്മ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഈ മുദരീസുമാർക്കൊക്കെ മലയാള ലിപിയിലുള്ള പാഠപുസ്തകം പഠിപ്പിക്കാൻ ആവശ്യമായ ട്രെയിനിങ് നൽകിയത് മലപ്പുറം ട്രെയിനിങ് സ്കൂളിൽ വെച്ച് ട്രെയിനറായത് സി എൻ അഹമ്മദ് മൗലവിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര കൃത്യമായൊരു നീക്കമാണ്. ഇവിടെ അറബി മലയാളത്തിൽ ഒട്ടനവധി ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഷാഫിഈ മദ്ഹബിലെ പ്രബല ഗ്രന്ഥമാണ് തുഹഫ എന്ന് പറയുന്ന ഗ്രന്ഥം. അത് പത്തു വാള്യുള്ള ഒരു ഗ്രന്ഥമാണ്. ഷാഫിഈ മദ്ഹബിലെ ആധികാരിക ഗ്രന്ഥമാണ്. ആ തുഹഫക്ക് അറബി മലയാളത്തിൽ പരിഭാഷ ഉണ്ടായിരുന്നു. കെ കെ കരീം സാർ പറയുന്നുണ്ട് അതിൻ്റെ ഒരു കോപ്പി ഒരു കണ്ടെത്തി എന്നുള്ളത്. ഈ പരിഭാഷകൾ മുഴുവനും ഇവിടെ നിന്ന് നാടുകടത്തപ്പെട്ടതാണ്. അതുമാത്രമല്ല, ഇപ്പോൾ കേരളത്തിലെ ഈ നവോത്ഥാനം പറയുന്ന കക്ഷികളാണ് സലഫികളും മൗദൂദികളും ഒക്കെ. അവരുടെ ഏറ്റവും വലിയൊരു ആരോപണം എന്താണ് സുന്നികൾക്കെതിരില്ലെന്നറിയോ? സുന്നികൾ വിദ്യാഭ്യാസപരമായി ഒരു പുരോഗതിയും നേടാത്ത ഒരു വിഭാഗമാണ്. 1922 കാലം മുതലാണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് ഒരു വൈജ്ഞാനിക പുരോഗതി എല്ലാം ഉണ്ടായിട്ടുള്ളത് എന്നതാണ് അവരുടെ അവകാശവാദം. ഇത് ഏറ്റവും വലിയ ചരിത്ര ക്രൂരതയാണ്. മനോഹരമായ ഒരു ചരിത്ര പാരമ്പര്യമുള്ള കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ ചരിത്രത്തെ 1922 ചുരുട്ടിക്കെട്ടുന്നത് ചരിത്ര ക്രൂരത. മലയാളത്തിൽ അതിന് ചരിത്ര വ്യഭിചാരം എന്നാണ് പറയേണ്ടത്. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ പണ്ഡിതന്മാരുടെ സംഭാവനകളുടെ ആഴം എത്രയാണ്. ഇവിടെ ഹിബ്രു ഭാഷ പഠിപ്പിക്കാൻ, സുറിയാനിക് ഭാഷ പഠിപ്പിക്കാൻ അറബി മലയാളത്തിൽ ഗ്രന്ഥങ്ങൾ എഴുതിയ പണ്ഡിതന്മാർ കഴിഞ്ഞുപോയിട്ടുണ്ട്. എന്തിനേറെ പറയണം, ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരുടെ ഏറ്റവും വലിയൊരു സാഹിത്യ സംഭാവന കെ കെ കരീം സാർ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. എന്താ പുസ്തകത്തിൻ്റെ പേരെന്നറിയോ? ഒരു പക്ഷേ പിൽക്കാലത്ത് പോലും അങ്ങനെ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ടോ എന്നത് നമുക്കറിയില്ല. ആ പുസ്തകത്തിൻ്റെ പേരാണ് ഹോർത്തൂസ് മലബാരിക്കൂസ്. ഹോർത്തൂസ് മലബാരിക്കൂസ് എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു വിഭാഗം മതപണ്ഡിതന്മാരുടെ ത്യാഗോജ്വലമായ പ്രവർത്തനത്തിൻ്റെ അനന്തര ഫലമാണ് പുസ്തകം. ആ പുസ്തകം 12 വാള്യമാണ്. ഒരു വാള്യം 500 പേജാണ്.
എന്താ ഈ പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയം എന്നറിയോ? നമ്മുടെ കേരളത്തിലുള്ള കാടുകളിലെ മരങ്ങൾ, ആ മരങ്ങളുടെ പേരുകൾ, ആ മരങ്ങളുടെ ചിത്രങ്ങൾ, ആ മരങ്ങളിൽ നിന്ന് ഉണ്ടാക്കാവുന്ന മെഡിസിൻ, ആരുടെ രചന? മതപണ്ഡിതന്മാരുടെ. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ പുസ്തകം ഹോളണ്ടിൻ്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ കൊണ്ടുപോയി 25 കൊല്ലക്കാലം എടുത്തുകൊണ്ടാണ് അച്ചടിച്ചത്. ആ പുസ്തകമാണ് ഹോർത്തൂസ് മലബാരിക്കൂസ്, കേരളരാമം എന്നാണ് അതിൻ്റെ മലയാള ആശയം. അപ്പം നമ്മുടെ കഴിഞ്ഞകാല പണ്ഡിതന്മാരുടെ ഈ മേഖലകളിലുള്ള സംഭാവനകളെ മുഴുവനും ഇവർ കുഴിവെട്ടി മൂടി, അങ്ങനെ ഒരു പാരമ്പര്യ ചരിത്രത്തെ ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കാതെ 1922 മുതലാണ് മുസ്ലിം സമൂഹത്തിന് ഇവിടെ ഉണർവ് ലഭിച്ചത് എന്ന രീതിയിലാണ് ഇവരുടെ പ്രചരണ വേലകൾ മുഴുവനും. സത്യത്തിൽ 1922 മുതൽ ഇവിടെ ഉണ്ടായത് മുസ്ലിം സമുദായത്തിന് അപമാനമായ ഒരുപാട് വേദനാജനകമായ സാഹചര്യങ്ങളാണ്.